നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രമുഖ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രധാനമായും ഇന്നലെ കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രിക ഒത്തിരി വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രകടന പത്രിക ഇറക്കി. തൊഴിൽ, ക്ഷേമം, സമ്പത്ത് എന്നീ മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. 10 വർഷമായി ഈ രാജ്യത്തുണ്ടായ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നഷ്ടങ്ങളും തിരിച്ചു പിടിക്കുമെന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. അതേപോലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായി അവസരങ്ങൾ ഒരുക്കും. അതും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പി ചിദംബരം, കെ സി വേണുഗോപാൽ എന്നിവരാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. സി പി എമ്മും അതിനു മുമ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. സി പി എമ്മിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിന് യു ഡി എഫ് ഇപ്പോൾ പുറത്തിറക്കിയ ഇന്നലെ പുറത്തിറക്കിയ പ്രകടന പത്രികയെക്കുറിച്ച് കാര്യമായ വിമർശനങ്ങളുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇവരെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സി പി ഐ എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പല സംസ്ഥാനങ്ങളിലും ഇവർ തമ്മിൽ നേരിട്ട ഐക്യമുണ്ട്. അതല്ലെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിയെ ഭരണത്തിലേറ്റുക, മോദിയെ താഴെ ഇറക്കുന്നതിനായി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് പൊതു നയം. ആ അർത്ഥത്തിൽ യു ഡി എഫിൻ്റെ പ്രവർത്തന യു ഡി എഫിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ചില വിമർശനങ്ങൾ ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അതിൽ ഒന്നും പറയുന്നില്ല. പൗരത്വം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യയുടെ ഇന്ത്യ ഇതുവരെ കാത്തു പുലർത്തിയിരുന്ന തത്വങ്ങൾക്കെല്ലാം എതിരായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അതിനെതിരെ ഒന്നും പറയുന്നില്ല എന്ന ഒരു വിമർശനമുണ്ട്. അതേപോലെ മറ്റു ചില നിയമങ്ങൾ, പ്രത്യേകിച്ചും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം പി എം എൽ എ, ഇതിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ഒന്നും പ്രകടന പത്രികയിൽ പറയുന്നില്ല. അതുപോലെ യു എ പി എ കരിനിയമം, ആരെയും എത്ര വർഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം, കോടതിക്ക് പോലും പരിമിതികളുണ്ട് ഇടപെടുന്നതിൽ. അത്തരത്തിലുള്ള കരിനിയമങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുവാനായി ബി ജെ പി സർക്കാർ. ആ കരിനിയമത്തിന് എതിരെയും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിയ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും, പഴയ രീതിയിലുള്ള പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കും എന്ന മുദ്രാവാക്യവും ഇപ്രാവശ്യം പ്രകടന പത്രികയിൽ കാണുന്നില്ല. എന്നാൽ ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുണ്ട്. എന്നാൽ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന 370-ാം വകുപ്പ് തിരിച്ചു നൽകുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ്. എന്നാൽ സി പി എമ്മിൻ്റെ പ്രകടന പത്രിക, അതിലെ പ്രധാനപ്പെട്ട സംഗതി, ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെ പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുള്ളതാണ്. അതുപോലെ വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന ജനദ്രോഹ നിയമങ്ങളായ യു എ പി എ, അതേപോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം തുടങ്ങിയവ റദ്ദാക്കുമെന്നും സി പി എം അതിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നു. അവരുടെ പ്രകടന പത്രികയും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നീലോത്പൽ ബസു, തപൻ സെൻ എന്നിവർ ചേർന്ന് ഡൽഹിയിലുള്ള എ കെ ജി ഭവൻ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രകാശിപ്പിച്ചത്. ഇതാണ് പ്രമുഖ കേരളത്തിലെ 2 പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രകടന പത്രികയും
അതിനെക്കുറിച്ച് ഉള്ള വിലയിരുത്തലും ഏകദേശം അതുതന്നെയാണ്. മറ്റൊരു വാർത്ത ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതിൽ സി പി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണം ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ ഉന്നയിച്ചിരിക്കുകയാണ്. സി പി എം പറയുന്നു ഞങ്ങൾ മാത്രം ഇലക്ടറൽ ബോണ്ട് വാങ്ങിയിട്ടില്ല ആരിൽ നിന്നും. ഇലക്ടറൽ ബോണ്ടിനെ അതുപോലെ അതിനെ കോടതിയിൽ നേരിടുകയും ഇലക്ടറൽ ബോണ്ടിനെതിരെ അന്ന് ആദ്യമായി ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തത് സി പി എം ആണ്. എന്നാൽ ഷിബു ബേബി ജോൺ പറയുന്നത് സി പി എം ഇലക്ടറൽ ബോണ്ടിൽ ഉൾപ്പെട്ട വിവാദ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ്. കൊല്ലത്ത് ഒരു വാർത്താസമ്മേളനത്തിലാണ് ഷിബു ബേബി ജോൺ ഇത് ആരോപിച്ചത്. ഞാനിത് വായിക്കുന്നത് മംഗളം പത്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. സി പി എം വിവാദ കമ്പനികളായ മേഘ എഞ്ചിനീയറിംഗ്, നവയുഗ എഞ്ചിനീയറിംഗ് എന്നിവയിൽ നിന്നാണ് പണം പറ്റിയിട്ടുള്ളത്, കൈപറ്റിയിട്ടുള്ളത്. ഇതുകൂടാതെ നമ്മുടെ കിറ്റക്സ് സാബുവിൽ നിന്നും മുത്തൂറ്റിൽ നിന്നുമൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. യൂണിടെക്കിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഇലക്ടറൽ ബോണ്ട് കേസുകളിൽപ്പെട്ട കമ്പനികളാണ്. പക്ഷേ ഷിബു ബേബി ജോൺ പറയുന്നത് ഈ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഇലക്ടറൽ ബോണ്ട് വിവാദം എന്താണ്? ഇലക്ടറൽ ബോണ്ട് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ സംഭാവന വാങ്ങരുത് എന്ന് അർത്ഥമില്ല. സംഭാവനകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേരത്തെയും വാങ്ങുന്നുണ്ട്. അവർ വാങ്ങുന്ന സംഭാവനയ്ക്ക് റെസിപ്റ്റ് ഉണ്ട്, കണക്കുണ്ട്, അത് സുതാര്യമാണ്. ഇലക്ടറൽ ബോണ്ടാകുമ്പോൾ അത് കൊടുത്തത് ആർക്കാണ്, എത്ര പണമാണ്, വാങ്ങിയതാരാണ് എന്നറിയില്ല. അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാൻ പറ്റുകയും ചെയ്യും വിവരങ്ങളല്ല. നമുക്കറിയാൻ വയ്യാത്ത വിവരങ്ങൾ ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാം, കാരണം അവരാണിത് എസ് ബി ഐ മുഖാന്തരമാണ് ഈ ഡീൽ നടക്കുന്നത്. എസ് ബി ഐയുടെ വിവരങ്ങളെല്ലാം ഭരിക്കുന്ന പാർട്ടിക്ക് അറിയാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ ആരാർക്കൊക്കെ കൊടുക്കുന്നു, തങ്ങളുടെ ശത്രുക്കൾക്ക് കൊടുക്കുന്നുണ്ടോ, തങ്ങൾക്ക് തരേണ്ടത് എന്തുകൊണ്ടാണ്, തന്നാലും ആരും അറിയത്തില്ല. അതിനെന്തു പ്രത്യുപകാരം ചെയ്താലും പണം തന്നിട്ടാണെന്നുള്ളത് പുറത്തു വരില്ല. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വലിയൊരു അഴിമതിയാണ്. പണം കൈപ്പറ്റാം, പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ആരിൽ നിന്നും എത്ര പണം വേണമെങ്കിലും, അത് കമ്പനിയുടെ അക്കൗണ്ടിലും അതിന് നിയന്ത്രണങ്ങളൊന്നും ഇത്ര ശതമാനമേ കൊടുക്കാവൂ. സംഭാവന കൊടുക്കുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട് കമ്പനികൾക്ക്, എന്നാൽ ഇവിടെ ആ നിയന്ത്രണങ്ങളൊന്നുമില്ല. അതാണ് ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ടിനെയാണ് സി പി എം എതിർത്തത്. ആ ഇലക്ടറൽ ബോണ്ടാണ് സി പി എം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ശരിയുമാണ്. എന്നാൽ ഇലക്ടറൽ ബോണ്ട് കൊടുക്കുന്ന കമ്പനികൾ മറ്റു പലർക്കും സംഭാവന കൊടുക്കാറുണ്ട്, എല്ലാവർക്കും സംഭാവന കൊടുക്കാറുണ്ട്, പണ്ടും കൊടുക്കാറുണ്ട്, ഇപ്പോഴും കൊടുക്കാറുണ്ട്. സി പി എമ്മിനും കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് തെറ്റ്? ഇലക്ടറൽ ബോണ്ട് വിവാദത്തിൽപ്പെട്ട കമ്പനി അവർ വിവാദത്തിൽപ്പെട്ടതാണെന്ന് തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഈ കോടതി വിധിക്ക് ശേഷം വിവരാവകാശ നിയമം അനുസരിച്ച് ഇലക്ടറൽ ബോണ്ട് ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് കമ്പനികളുടെ പേര് പറയുന്നത്. ആ കമ്പനികൾ സി പി എമ്മിന് സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ഇലക്ടറൽ ബോണ്ട് അല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. സംഭാവന എല്ലാ ഈ പറയുന്ന കമ്പനികളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കാനുള്ളതാണ്. അവരെ എല്ലാ വർഷവും ഈ പാർട്ടികൾക്കൊക്കെ വേണ്ടി കുറേ പണം നീക്കി വെക്കും. അതൊക്കെ സ്വാഭാവികമായി കാലങ്ങളായി രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു തെറ്റിദ്ധാരണ വരുത്തുക, അതായത് അവരും ഞങ്ങളെപ്പോലൊക്കെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മംഗളവും ബേബി ജോണും ഷിബു ബേബി ജോണും ഒക്കെ കൂടി നടത്തുകയാണ് എന്നതിൽ കവിഞ്ഞ് ഇതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഷിബു ബേബി ജോണിന് ഇത് കിട്ടിയത് തന്നെ ഇലക്ഷൻ കമ്മീഷന് സി പി എം കൊടുത്ത കണക്കിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ള സംഭാവനകൾ. അത് ഈ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വിവരങ്ങൾ പുറത്തു വിടണമെന്ന് പറഞ്ഞത് വന്നില്ലെങ്കിലും ഈ സംഭാവനയുടെ വിവരങ്ങൾ സി പി എം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതാണ്, എല്ലാ പാർട്ടികളും കൊടുക്കുന്നതാണ്. ഇവരും കൊടുത്തു. അപ്പോൾ ഷിബു ബേബി ജോണിന് വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് കിട്ടി, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് യാതൊരു പ്രത്യേകതയുമില്ല. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. അടുത്തതും മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. എൻഫോഴ്സ്മെൻറ്റ് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുമ്പാകെ നമ്മുടെ ധനമന്ത്രി, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഹാജരാകണം എന്ന് പലപ്പോഴായിട്ട് അവർ പറയുന്നു. ഇതുവരെയായാലും അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരായ ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പിന്നാലെ ശക്തമായി പ്രതികരിച്ച് മുൻ ധനകാര്യമന്ത്രിയും പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക് രംഗത്ത്. ഏഷ്യാനെറ്റ് നൽകുന്ന വാർത്തയാണ്. തോമസ് ഐസക് ശക്തമായി പ്രതികരിച്ചു എന്നതിലാണ് അവർ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇന്നലത്തെ വാർത്തയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നലത്തെ വാർത്തയിൽ അവർ ഊന്നൽ നൽകിയിരിക്കുന്നത് തോമസ് ഐസക് ശക്തമായി പ്രതികരിച്ചു എന്നതാണ്. നമുക്ക് നോക്കാം ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്. ഇ ഡി
ഈ ഇഡി കേസ് പുതിയ സംഭവവികാസങ്ങളിലേക്ക് നീങ്ങുകയാണെന്നും ഇഡിയോട് ശക്തമായി ഏറ്റുമുട്ടുമെന്നുമാണ് ഐസക് പ്രതികരിച്ചത്. ഒരു ഇഞ്ച് പോലും ഇഡിക്ക് മുമ്പ് വഴങ്ങില്ല എന്നും ബി ജെ പിയുടെ രാഷ്ട്രീയ ഏജൻസി മാത്രമാണ് ഇഡി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബി ജെ പിയുടെ കൊള്ളയടിക്കൽ യന്ത്രമാണ് ഇഡി. അത്തരത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ ഭീഷണിക്ക് താൻ വഴങ്ങില്ലെന്നും ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കേസിൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകളുമായി ഇഡി കോടതിയിൽ വരട്ടെ. നിയമലംഘനമുണ്ടെങ്കിൽ കേസെടുക്കണം, അല്ലാതെ വെറുതെ വിരട്ടാൻ നോക്കണ്ട എന്നും തോമസ് ഐസക് പറഞ്ഞു. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കാണാം എന്ന് അദ്ദേഹം ഇഡിയെ വെല്ലുവിളിക്കുകയും ചെയ്തതായിട്ടാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസാണ് വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ കോടതി ഇഡിയോട് പറഞ്ഞു, തോമസ് ഐസക്കിനെ നിങ്ങൾ അറസ്റ്റ് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്, പക്ഷേ അതായത് എന്താണ് അതിന് തക്കതായിട്ടുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നൊന്ന് വെളിപ്പെടുത്താനായിട്ട് പറഞ്ഞു. അതിനെക്കുറിച്ച് ഈ ഏഷ്യാനെറ്റിൻ്റെ വാർത്തയിൽ താഴോട്ട് പറയുന്നുണ്ടാകും. പക്ഷേ പ്രധാനപ്പെട്ട സംഗതി അതാണല്ലോ, ഇഡി പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, തോമസ് ഐസക് പോകുന്നില്ല. ഇന്നലെ കോടതി ചോദിച്ചത് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് തക്കതായ എന്ത് സംഗതിയാണ് നിങ്ങളുടെ കയ്യിൽ, അതാണല്ലോ പ്രധാന വാർത്തയാകേണ്ടത്. അത് ഏതായാലും ഏഷ്യാനെറ്റ് പ്രധാന വാർത്തയാക്കിയിട്ടില്ല. വിദേശത്ത് മസാല ബോൺ ഇറക്കിയതിൽ ഫെമ നിയമലംഘനമുണ്ടോ എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ആ ആവശ്യം ബോധ്യപ്പെടുത്തണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ഹൈക്കോടതി പറഞ്ഞു. അതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത. അതായത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തണം, അതിന് നിങ്ങൾക്ക് കഴിയണം എന്നതാണ് ഇന്നലെ കോടതി പറഞ്ഞത്. കിഫ്ബി ഫണ്ട് ചെലവഴിച്ച അതിൽ ക്രമക്കേട് കണ്ടിട്ടുണ്ടെങ്കിൽ അതും ബോധ്യപ്പെടുത്തണമെന്ന് കോടതി വ്യക്തമാക്കി. ഈ രണ്ട് കാര്യങ്ങളും ഏഷ്യാനെറ്റിൻ്റെ വാർത്തയില്ല, എന്നാൽ ദേശാഭിമാനിയുടെ വാർത്തയിലുണ്ട്. മറ്റു വാർത്തകളിലുണ്ടോ എന്നറിയത്തില്ല. അത് ചാനലുകളിലുമൊക്കെ ഇന്നലെ വാർത്തയിൽ പറഞ്ഞ സംഗതിയാണ്. ഏഷ്യാനെറ്റ് വാർത്ത ഇടുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോകുന്നത്, മനോരമയൊക്കെ അങ്ങനെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. ഏതായാലും ഏഷ്യാനെറ്റിൽ ഇങ്ങനെയാണ് വാർത്ത കണ്ടത്. മറ്റൊരു വാർത്ത, പാനൂർ മുളയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ രണ്ട് സി പി എം പ്രവർത്തകർക്ക് പരിക്ക്. വിനീഷ് വലിയപറമ്പത്ത്, ഷെറിൻ കാട്ടിൻ്റെ വിട എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരാളുടെ കൈപ്പത്തി പൂർണ്ണമായും തകർന്നു, മറ്റൊരാളുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും കണ്ണൂർ ചാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടെന്നാണ് ഉണ്ടായെന്നാണ് നിഗമനം. രാത്രിയാണ് ഇന്നലെ സംഭവിച്ചത്. ഏതായാലും രണ്ടുപേർക്കും ആവശ്യത്തിന് കിട്ടി. ഈ കാലത്തും ഈ ബോംബൊക്കെ നിർമ്മിച്ച് എന്ത് ചെയ്യാനാണ് എന്ന് നമുക്ക് തീരെ മനസ്സിലാകുന്നില്ല. പണ്ട് ഒരു കാലം ഉണ്ടായിരുന്നു ഇതിനൊക്കെ വലിയ പ്രാധാന്യവും. ഇത് ഇപ്പോൾ ഈ ബോംബ് എവിടെയെങ്കിലും പൊട്ടി അടുത്ത കാലത്തെങ്കിലും പൊട്ടിയിട്ടുള്ളതായിട്ട് നമുക്കറിയത്തില്ല, പൊട്ടാനുള്ള സാഹചര്യമില്ല. അതൊക്കെ വളരെ വിദഗ്ധമായി അതിനു മുമ്പേ കണ്ടെത്തുകയും പിടിച്ചെടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് വളരെ വ്യാപകമാണ്. എന്നിട്ടും ഈ നാടൻ ബോംബുകളും ഒക്കെ ഉണ്ടാക്കി ഇതുമായിട്ട് പടക്കം പൊട്ടിക്കാൻ ഇറങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകരോട് സഹതാപമേ ഉള്ളൂ. മറ്റൊരു വാർത്ത, ബാബറി മസ്ജിദ് തകർക്കൽ. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യ. മണിപ്പൂർ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നിലപാട്, ദാരിദ്ര്യം തുടങ്ങിയവ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടി NCERT. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ചരിത്രത്തെ മായ്ച്ചു കളയുകയാണ്. ബാബറി മസ്ജിദ് ഇവിടെ നിലനിന്നു എന്ന് വരും തലമുറ ഓർക്കാതിരിക്കാൻ, പക്ഷേ ഇതുകൊണ്ടൊന്നും ഓർക്കാതിരിക്കില്ല. കാരണം മനുഷ്യൻ്റെ ചരിത്രം ഇതുതന്നെ പറയുന്നത്, എത്രയൊക്കെ കുഴിച്ചു മൂടി വെച്ചാലും എന്താണ് സ്വർണ്ണപാത്രം കൊണ്ട് സത്യത്തെ മൂടി വെച്ചാലും അത് ഒരു കാലത്ത് പുറത്തു വരിക തന്നെ ചെയ്യും. ഈ നാട്ടിൽ നടന്ന ബാബറി മസ്ജിദ് തകർത്ത, ഇന്ത്യൻ ജനാധിപത്യത്തിന് എൻ്റെ കടയ്ക്കൽ കത്തിവെച്ച, ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരു ദുഃഖം നൽകിയ, ഇന്ത്യയുടെ യശസ്സിന് കോട്ടം തട്ടിയ ബാബറി മസ്ജിദ് പൊളിക്കൽ, അതേപോലെ ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യ, മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട നിലപാട്, അതേപോലെ മാനവ സൂചികയിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം, ഇതുപോലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ഇവരങ്ങ് തുടച്ച് തൂത്ത് പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നാണ് ഇവരുടെ വിചാരം. അറിയേണ്ടവർ അറിയേണ്ടത്
വളരെ നന്നായിട്ട് അറിഞ്ഞു. ഒന്ന് ശരിയായ സംഗതികൾ വിലക്കിയാൽ, ആ വിലക്ക് നീക്കി അത് കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു ത്വരയാണ്. ആ രീതിയിൽ തന്നെ മനുഷ്യൻ അതിനെ കാണുകയും ചെയ്യും. അതേപോലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയായ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ 5 സവിശേഷ ഘടകങ്ങളിൽ ഒന്നാണെന്ന് വിശേഷിപ്പിക്കുന്നു. ഓർക്കുക, മോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷം 4 തവണയാണ് ഇത്തരത്തിലുള്ള വിവാദ പരിഷ്കാരങ്ങൾ NCERT നടത്തുന്നത്. അതേപോലെ 11 ക്ലാസ്സിലെ രാഷ്ട്രമീമാംസ പുസ്തകത്തിലെ 5-8 അധ്യായങ്ങളിൽ നിന്നാണ് ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ഭാഗങ്ങൾ ഒഴിവാക്കിയത്. കൊല്ലപ്പെട്ടതിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്നത് ഒഴിവാക്കി. പകരം ഗുജറാത്തിൽ 2002 ഗോത്ര കലാപാനന്തരം ആയിരങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് തിരുത്തി. ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായി തിരുത്തല്ലത് ചരിത്രത്തിൽ. പക്ഷേ അത് അതിനെ അതിജീവിച്ച് ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കും. ഇതൊക്കെ എല്ലാ ഫാസിസ്റ്റുകളും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതാണ്. അത് കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഈ ഫാസിസത്തിൻ്റെ ഘട്ടത്തെയും ഇന്ത്യൻ ജനത അതിജീവിക്കും. ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചുവിടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫാസിസ്റ്റുകളുടെ ഇത്തരം സംഗതികൾ ഇത് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. കാരണം ഈ ഹിറ്റ്ലറാണേലും മറ്റുള്ളവരാണേലും ഒക്കെ ഭയപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച സംഗതികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും ഒരു അവർക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല. ജനങ്ങളെല്ലാം തിരിച്ചറിയും. വീണ്ടും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണം വളരെ ശുഭകരമായി മുന്നോട്ട് പോകും. ഇന്നുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും അതിജീവിച്ച് പ്രകാശത്തിൻ്റെ മാനങ്ങളിലേക്ക് ഇന്ത്യ ഉയരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നു. നന്ദി.